നീയും നിന്റെ വീട്ടുകാര് അനുഭവിക്കും. സംസ്കാര സമയത്ത് ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. സംസ്കാര സമയത്ത് അതിന് മുൻപായിട്ട് കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം എന്നുള്ളത്, ഇത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവളെ വരുത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിനെ അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഈ കണുക ചെയ്യത്തില്ലായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൻ ജീവിച്ചേനെ. അത് മുഖേനയാണ് അവൻ സൊസൈഡ് ചെയ്തോണ്ട് വരുന്നത്. അവൻ അവർ വാങ്ങിച്ചു അവിടെ ആങ്ങളെ, പിന്നെ ഈ ന്യൂസിലാൻഡ് ഉള്ളവനും ഇതാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളത്താണ്. ഇന്ന് രാവിലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ചങ്ങാതിക്കൂട്ടത്തിൽ ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. കായംകുളത്തിൽ ഒരു ലോഡ്ജിൽ ന്യൂസിലാൻഡ് പ്രവാസിയായ ബൈജു എന്നു പേരുള്ള വ്യക്തി ജീവനൊടുക്കിയ ഒരു വാർത്ത. മരണത്തിനോടൊപ്പം ഒരു വീഡിയോയും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ചതിച്ചതും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ കൈകളാക്കിയ കുറേ ആൾക്കാരെ കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് അത് കണ്ടിട്ട് മറുപടിയും എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ചെയ്തിട്ട് ഈ മാസം 22-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് മരണപ്പെടിയാണ് ഉണ്ടായത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിനെ ചതിച്ചവർക്ക് ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞിന് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിപ്പോൾ പറയുന്നത്. അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഇപ്പോൾ അവരെവിടെയാണെന്ന്, ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ അമ്മയൊക്കെ എവിടെയാണെന്ന് പോലും ഇതുവരെ അവർക്കറിയില്ല. ഇപ്പോൾ ഈ നാട് വിട്ടു പോയോ അതോ നാട്ടിലുണ്ടോ എന്നൊന്നും അറിയില്ല. ഇന്നലെ എൻ്റെ മോനെ നഷ്ടമായി. കായംകുളം ലോഡ്ജിൽ വെച്ചായിരുന്നു സംഭവം. 24-ാം തീയതി പോകാനിരുന്നതായിരുന്നു. ഞാൻ പോകാൻ വരണമെന്നൊക്കെ, ഞാൻ വരട്ടെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്നോട് പറയും വരണ്ട, അവൻ തന്നെ വയ്ക്കോളാം, പപ്പയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന ആളല്ലയോ, വരണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി രണ്ടാഴ്ചയായി ന്യൂസിലാൻഡിൽ നിന്ന് വന്ന് കായംകുളം ലോഡ്ജിൽ താമസിക്കുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടെ മമ്മിയൊക്കെ കാണാൻ ആസ്പത്രിയിലൊക്കെ പോയായിരുന്നു, പോയി കണ്ടു, പിന്നെ ഇടയ്ക്ക് വീട്ടിലോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വന്നില്ല. 22-ാം തീയതി വെളുപ്പിനെയാണ് ഞാനൊരു സംഭവം നടക്കുന്നത്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ? മരണവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഭാര്യയും അവൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമാണ് കൂടുതലും. അവന് ഭാര്യ അവൻ്റെ ന്യൂസിലാൻഡിൽ വെച്ച് തന്നെ അവൻ്റെ ഭാര്യയും അവനുമായിട്ട് പിണക്കമുണ്ടായി. അതിനുള്ള കാരണം അവൾ വേറെ ഒരു ആളിൻ്റെ കൂടെ ചാറ്റ് ചെയ്തു, അതവൻ സ്പോട്ടിൽ പിടിച്ചു. അപ്പോൾ അതിനെപ്പറ്റി സംസാരമൊക്കെ നടന്ന്, സംസാരം നടന്നു കഴിഞ്ഞ് രണ്ട് വഴക്കൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവൾ ഡൈവോഴ്സ് ലെറ്ററും കൊടുത്തിട്ട് കോർട്ടിൽ കൊടുത്തിട്ട് അവൾ കൊച്ചും അവളുമായിട്ട് അവനറിയാതെ ഞാൻ നാട്ടിൽ പോകുന്നു. നാട്ടിൽ പോകുന്നു കഴിഞ്ഞ് അതിന് ശേഷം അവന് വല്ലാത്ത ഫീലിങ്ങായിപ്പോയി, മറ്റ് പ്രയാസങ്ങളായിപ്പോയി. അവൻ്റെ പ്രത്യേകിച്ച് അവൻ്റെ കുഞ്ഞോടിഞ്ഞ് പോയെന്ന് കഴിഞ്ഞപ്പോൾ അവന് വലിയ ബുദ്ധിമുട്ടായി. ഞാനവനെ കുറേ ഗുണദോഷിച്ചു, അതിൽ നിന്ന് നീ മറ്റൊന്ന് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നീ തൻ്റെ ഇടവായിട്ട് ജീവിക്കണം, ജോലി ചെയ്യണം, അവൾ പോയി പോകട്ടെ, നിനക്ക് നല്ലവണ്ണം ജീവിക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കുറേ ഒത്തിരി ഗുണദോഷിച്ചു. ഉദാഹരണ സഹിതം ഞാൻ എല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ 2-3 മാസം കഴിഞ്ഞണക്കിയാ പിന്നെ ഈ മാസം 6-ാം തീയതിയാണ് കായംകുളം ലോഡ്ജിൽ വരുന്നതും. വന്നിട്ട് പിന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കുകയും മമ്മിയെ കാണാൻ ആസ്പത്രിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. മമ്മിയെ പോയി 2 പ്രാവശ്യം പോയി കണ്ടു. ഇനി അത് ഇവർ മുഖാന് തന്നെ അവരുടെ അവിടെ അമ്മയും അവൻ അവിടെ അമ്മയും ആ വേളും അവിടെ ആങ്ങളെ, പിന്നെ ഈ ന്യൂസിലാൻഡ് ഉള്ളവനും ഇതാണ്. 4 പേരാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ കാരണക്കാരൻ. അത് മുഖേനയാണ് അവൻ സൊസൈഡ് ചെയ്തോണ്ട് വരുന്നത്. അവനാകപ്പാട് അവൻ്റെ ഒത്തിരി പൈസ അവനും അവർ വാങ്ങിച്ചു. അവൻ്റെ ഭാര്യ വീട്ടുകാരും അവൻ്റെ അവിടെ ആങ്ങളെ അവൻ്റെ ഇന്ന് ഒത്തിരി പൈസ വാങ്ങിച്ചു. ബ്ലേഡ് ബിസിനസ്സായിരുന്നു. അതെല്ലാം ഇവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കത് അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. പറഞ്ഞിട്ടുള്ളതും ആ റെക്കോർഡും ഉണ്ട്.
എല്ലാം എഴുതി വെച്ചിട്ടാണ് പോയത്, എല്ലാം എഴുതി തന്നിട്ടാ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ അവൻ്റെ ബന്ധത്തിലുള്ള ഒന്ന് രണ്ട് പേരെ അവൻ്റെ ഒന്ന് രണ്ട് ആൻറ്റിമാരും അവനെ ഭയപ്പെടുത്തി. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേനും അവന് സൈ അങ്ങ് ഇതായിപ്പോയി, അവന് ഇല്ലാത്ത പ്രയാസമായിപ്പോയി. അങ്ങനെ സംഭവം നടക്കുന്നതൊക്കെ അവനും അവൻ്റെ ഭാര്യയും കുഞ്ഞും, അവൻ്റെ ഭാര്യയുടെ വീട്ടുകാരുമായിരുന്നു അവനും മെയിന്. പിന്നെ അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ അവൻ്റെ ആത്മാവിന് നീതി കിട്ടണം. അവസാനം ഞായറാഴ്ച അടക്ക ശുശ്രൂഷയാണ്. ഈ അടക്കത്തിന് അവൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം. അവനതുപോലെ സ്നേഹിച്ച ഒരു കുഞ്ഞാണ്. അവൻ്റെ കുഞ്ഞിനെ അവർ കൊണ്ടുവന്ന് കാണിക്കണം, ഓടി കാണിക്കണം. അതാണ് അതിൻ്റെ മര്യാദ. പിന്നെ അവളിങ്ങനെ ഒരു വഴിവിട്ട ബന്ധം, കാരണം അത് അവനെ ഏറ്റവും താങ്ങാൻ വയ്യാത്ത ഒരു ഇതായി. അവൻ്റെ കുഞ്ഞിനെ പോലും അവനിൽ നിന്ന് അവൾ അകറ്റി. കാരണം അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം അതാണ്. കാരണം അവിടെ ആ വഴിവിട്ട ബന്ധം അവനത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ കാരണം അവൾക്കും അവൾ നിൽക്കക്കളിയില്ല, വന്നപ്പോൾ അവൾ കുഞ്ഞുമായിട്ടുള്ള നാട്ടിലേക്ക് എത്തി. കുഞ്ഞിനെ അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഈ കണുകൈ ചെയ്യത്തില്ലായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൻ ജീവിച്ചേനെ. ഇവനാണ് ഞങ്ങളുടെ പയ്യൻ്റെ ജീവിതം നശിപ്പിച്ചത്. 23-ന് തിരിച്ചു പോകാനെ കൊണ്ടിരുന്ന പ്രതിയാണ്, 23-ന്. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോലീസിൻ്റെ നടപടികളൊന്നും കാര്യമായ നിലയിൽ ഉണ്ടാകുന്നില്ല. ഉണ്ടായ തന്നെ അവിടേക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞും തള്ളയും ഇവിടുന്ന് സ്ഥലത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അവർ തമ്മിലുണ്ടാക്കിയ പ്രകടനമായത്, അവർ തമ്മിലുണ്ടാക്കി അവൻ്റെ കാഴ്ചപ്പാടിൽ എന്തൊക്കെയോ കാണുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പോരായ്മയുടെ മണ്ടിലാണ് ഈ കർത്തവ്യം ചെയ്തിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് രാവിലെ ഞങ്ങൾ ചെന്നായിരുന്നു. അവിടെ ചെന്ന് ലോഡ്ജിൻ്റെ അവിടെ പോലീസുകാർ കിടക്കുന്നത് കണ്ടായിരുന്നു. ഏത് ലോഡ്ജാന്ന് അറിയുന്നില്ല. പോലീസുകാർ ജീപ്പ് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. കയറിയപ്പോൾ റൂം ലോക്ക് ചെയ്തിരുന്നത്, അപ്പം 120-ാമത്തെ റൂമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാണ് തുറന്നത്. തുറന്നു കഴിഞ്ഞ് ഞങ്ങൾ കൂടി കണ്ടു. അവനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവൻ വെറും പാവം പിടിച്ചാൽ മദ്യപിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, കുഞ്ഞുനാൾ തൊട്ടേ അറിയാവുന്നതാണ്. ഒരു ചെറുപ്പം മുതലേ മധ്യപ്രദേശിൽ താമസിച്ചാണ്. ലീവിന് വരുമ്പോൾ ഏക കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയനും. എൻ്റെ അനിയൻ്റെ പ്രായമാണ്.